കഥ ആസ്വദിക്കാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പുയാറ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ 28-ാമത്തെ കൊലപാതകം. ഇത് എഴുതിയത് ജേസൺ ജോർജ്. ജേസൺ ജോർജ് നല്ലെഴുത്ത്, മംഗളം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ രചന പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. തൃശൂർ ജില്ലയിലെ വെട്ടുകാട് റോയൽ നഗറിൽ താമസിക്കുന്നു. ഇപ്പോൾ ദുബായിൽ സെക്യൂരിറ്റി ഗാർഡായാണ് ജോലി നോക്കുന്നത്. ഇത് ഒരു ക്രൈം ത്രില്ലർ ചെറുകഥയാണ്. കഥ 28-ാമത്തെ കൊലപാതകം. എഴുതിയത് ജേസൺ ജോർജ്. അവതരണം ഷിലിൻ പുയാറ. ബന്ധുഗൃഹത്തിൽ ഒരു കല്യാണത്തിന് പങ്കെടുത്ത് മടങ്ങി വരുന്ന വഴിയായിരുന്നു ഞാൻ. പ്രതീക്ഷിച്ചതിലും നേരം വൈകിയിരുന്നു. അവസാനത്തെ ബസ് പോയി കഴിഞ്ഞ് പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് ബസ് സ്റ്റാൻഡിലെത്തിയത്. അതുവഴി പോകണമെങ്കിൽ ഇനി തമിഴന്മാരുടെ ലോറിയെ ആശ്രയിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. റോഡിലൂടെ വന്ന ഒരു തമിഴ് ലോറിക്ക് കൈ കാണിച്ച അതിൽ കയറിയാണ് യാത്ര തുടങ്ങിയത്. അവരാകട്ടെ എനിക്ക് പോകേണ്ട വഴിക്ക് മുമ്പേ തിരിഞ്ഞ് വേറെ വഴിക്ക് പോകുന്നവരും. ഒടുവിൽ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോകുമ്പോൾ അവിടെ ഇറങ്ങി കുറുക്ക് വഴിക്ക് പോകാം എന്ന ചിന്തയിൽ ആശ്വസിക്കുകയായിരുന്നു. അതേ സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എത്രയോ വട്ടം ആശ്രയിച്ചിട്ടുള്ള വഴിയാണിത്. വിജനമായ വഴിയിലൂടെ ഇടവിട്ടുള്ള വഴിവിളക്കുകളുടെ പ്രകാശത്തിൽ യാത്ര തുടർന്ന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് വഴിവിളക്കിന്റെ വെളിച്ചത്തിന് കീഴെ ഒരാൾ അലറുന്നതും സ്വന്തം തലമുടി വലിച്ചു പറിക്കുന്നതും കണ്ടത്. ചേഷ്ടകളിൽ ഭ്രാന്തരാണെന്ന് വ്യക്തം. എന്തു ചെയ്യണമെന്നൊരു നിമിഷം ഞാൻ ശങ്കിച്ചു. പരിസരത്താണെങ്കിൽ ആരുമില്ല, ഒരു വീട് പോലുമില്ല. തിരിഞ്ഞു നടന്നാലോ എന്ന് ചിന്തിച്ച നിമിഷത്തിലാണ് അയാൾ എന്നെ കണ്ടത്. അയാളുടെ പാഞ്ഞുള്ള വരവ് കണ്ടപ്പോൾ ചുറ്റും പരതിയത് ഒരായുധത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ ഓടി വന്ന അയാൾ എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ബ്രദർ, എന്നെ രക്ഷിക്കണം ബ്രദർ. എന്റെ തലച്ചോറിൽ പുഴുക്കൾ നൃത്തം വയ്ക്കുന്നു ബ്രദർ. എന്നെ രക്ഷിക്കണം ബ്രദർ, രക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അയാളുടെ അപേക്ഷയ്ക്ക് മുന്നിൽ പകച്ചുപോയി ഞാൻ. അന്താളിപ്പൊന്നടങ്ങിയപ്പോൾ അയാളോട് സംസാരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ബ്രദർ, എന്താണ് താങ്കളുടെ പ്രശ്നം? എങ്ങനെയാണ് താങ്കളെ സഹായിക്കാൻ എനിക്ക് കഴിയുക? എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ അയാൾ തല കുമ്പിട്ടിരുന്നു. ഏങ്ങലടിക്കുന്ന അയാളെ ഒരു നിമിഷം നോക്കുന്നതെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. നോക്കൂ, ഈ അസമയത്ത് താങ്കളുടെ കോപ്രായം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. ഒന്നുകിൽ എന്നെ പോകാൻ അനുവദിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ പ്രശ്നം എന്നോട് പറയുക. എന്റെ സ്വരത്തിൽ തികഞ്ഞ അക്ഷമയും കോപവും അടങ്ങിയിരുന്നു. ഞാനൊരു വലിയ ചിന്താകുഴപ്പത്തിലാണ് ബ്രദർ. ഇന്നുവരേക്കും ഞാൻ 27 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ കൊന്നവൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതെ, മനോഹരമായൊരു പുഞ്ചിരി. ഇതുവരെയും ഞാൻ ആരെയെങ്കിലും കൊല്ലുമ്പോൾ അവസാന നിമിഷങ്ങളിൽ ജീവന് വേണ്ടി പിടയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ലഹരി, അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ അത് കേട്ട് ഞാൻ നടുങ്ങി. വിജനമായ വഴി, നിശബ്ദമായ അന്തരീക്ഷം, ഈ രാത്രിയിൽ അപരിചിതനായ ഒരാളോട് പറയാൻ പറ്റിയ കഥ തന്നെ. എനിക്ക് പോയിട്ട് തിടക്കമുണ്ട്. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ കൈകളിൽ അയാൾ കയറി പിടിച്ചത് പെട്ടെന്നായിരുന്നു. ബ്രദർ, എന്നെ വിശ്വസിക്കണം ബ്രദർ. ഇതുവഴി താങ്കൾ വരുമെന്ന് കരുതി ഞാനൊരു കഥ മെനഞ്ഞെടുത്ത് കാത്തിരുന്നതല്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്നെ വിശ്വസിക്കൂ, വിശ്വസിക്കൂ. ഒരു കരച്ചിലോടെയാണ് അയാളത് പറഞ്ഞു നിർത്തിയത്. അയാൾ തികഞ്ഞ സമചിത്തതയോടെയാണ് പറഞ്ഞത്. ഞാൻ വല്ലാതെ വിയർത്തുപോയി. ഒരു ഭ്രാന്തനായ കൊലപാതകി തൊട്ടുമുന്നിൽ, അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടാലോ എന്നായി ചിന്ത. മരണത്തോടുള്ള ഭയം എനിക്കെന്തിന്? ഒരു പോലീസുകാരനായിരുന്നു ഞാനെന്നത് പലപ്പോഴും മറന്നുപോകുന്നു. സ്വയം ധൈര്യം സംഭരിച്ച് ഞാൻ അവിടെ നിന്നു. പേടിക്കേണ്ട ബ്രദർ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. യൗവനയുക്തകളായ സ്ത്രീകളാണ് എൻ്റെ ഇരകൾ. വേറെ ആരെയും ഞാൻ ഒന്നും ചെയ്യില്ല. അയാളുടെ ആ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ഉള്ളിൽ ലജ്ജയാണ് തോന്നിയത്. ഞാൻ ഭയന്നതായി അയാൾക്ക് തോന്നിയോ? തൊട്ടടുത്ത് കിടന്നിരുന്ന ഇളകിയ മരക്കമ്പിന്റെ അടുത്തേക്ക് നീങ്ങി ഞാൻ കരുതലോടെ നിന്നു. എന്റെ മനസ്സിന്ന് വല്ലാതെ വിങ്ങുന്നു. എനിക്കിതെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം, അല്ലെങ്കിൽ എനിക്കറിയില്ല, എന്തൊക്കെയോ തോന്നുന്നു. എന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് വരെ തോന്നുന്നു. അയാളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി സഹതാപം അയാളോട് തോന്നി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. എനിക്ക് ഇത്തിരി ദൂരം നടക്കാനുമുണ്ട്. നിങ്ങൾക്കതൊരു ആശ്വാസവുമായിരിക്കും. അയാൾ തലകുലുക്കി സമ്മതിച്ചു. വഴിയിൽ വല്ല ഇഴജന്തുക്കളും ഉണ്ടായാലോ? എന്തായാലും ഇത് കയ്യിലിരിക്കട്ടെ. അതും പറഞ്ഞ് റോഡിൽ കിടന്ന മരക്കമ്പെടുത്ത് ഞാൻ സ്വയരക്ഷയ്ക്കായി കയ്യിൽ പിടിച്ചു. പറയൂ, എന്താണ് താങ്കളുടെ കഥ? ഞാൻ ചോദിച്ചു. പറയാം ബ്രദർ, ഞാനെല്ലാം പറയാം. എല്ലാത്തിനും തുടക്കം എന്റെ വിവാഹമായിരുന്നു. ആദ്യ നാളുകളിൽ സന്തോഷമായിരുന്നുവെങ്കിലും മറ്റുള്ളവർ എന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയപ്പോഴൊക്കെ അകാരണമായൊരു ഭയം എന്നിൽ വന്നു ചേരാൻ തുടങ്ങി.
അവളുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന വിചാരം അതെന്നെ ഒരു സംശയരോഗിയാക്കി മാറ്റുകയായിരുന്നു. പലവട്ടം അവളോട് ഞാനത് ചോദിച്ചു. ഒടുവിൽ അത് കലഹത്തിലേക്കും മർദ്ദനത്തിലേക്കും നീങ്ങിയപ്പോൾ അവളെന്നിൽ നിന്നും അകലാൻ തുടങ്ങി. അപ്പോൾ മാത്രമാണ് എൻ്റെ സംശയങ്ങൾ ശരിയാകുവാൻ തുടങ്ങിയത്. അവളുടെ ആ അവസ്ഥയ്ക്ക് ഞാനായിരുന്നു കാരണക്കാരനെന്നത് അന്നെനിക്ക് മനസ്സിലായില്ല. ഒടുവിൽ എന്നെ തനിച്ചാക്കി ആരുടെയോ കൂടെ അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അതോർത്ത് ദുഃഖിച്ചില്ല. പകരം എൻ്റെ സംശയം ശരിയായിരുന്നു എന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അവളോട് പ്രതികാരം ചെയ്യാനായി തിരഞ്ഞു നടന്നു ഞാൻ. പക്ഷേ അയാൾ നടത്തം അവസാനിപ്പിച്ച് അവിടെ നിന്നു. ബാക്കി കേൾക്കുവാനുള്ള ആകാംക്ഷയിൽ മുഴുകി ഞാനും അറിയാതെ നിന്നുപോയി. പക്ഷേ സ്വയം അറിയാതെയാണ് ഞാൻ ചോദിച്ചത്. അവൾ എന്നേക്കാൾ ബുദ്ധിമതിയായിരുന്നു. എവിടെയാണെന്നൊരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരൊളിച്ചോട്ടം. അന്നു മുതൽ സ്ത്രീകളോട് എനിക്ക് വെറുപ്പായിരുന്നു. യൗവനയുക്തകളായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ചതിക്കുമെന്ന ചിന്ത എന്റെ മനസ്സിൽ ഉറച്ചു. സ്ത്രീ എന്നാൽ വഞ്ചൻ എന്നതായിരുന്നു എന്റെ ചിന്ത. നോക്കുന്നതും കേൾക്കുന്നതുമൊക്കെ സ്ത്രീകൾ വഞ്ചിച്ച കഥകൾ മാത്രം. എത്ര കിട്ടിയാലും സംതൃപ്തമാകാത്ത മനസ്സാണ് സ്ത്രീകൾക്ക്. എന്റെ ഭാര്യയോടുള്ള അമർഷം പതിയെ മറ്റു സ്ത്രീകളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. കൊല്ലണം, എല്ലാവരെയും കൊല്ലണം, അതെന്റെ കർത്തവ്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ഒരു വിഡ്ഢിയായ കൊലപാതകിയാകുവാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി യാത്ര ചെയ്ത് ഇരകളെ കണ്ടെത്തി ഞാൻ കൊന്നുകൊണ്ടേയിരുന്നു. ഒരു സംസ്ഥാനത്ത് ഒരു കൊലപാതകം, അതായിരുന്നു എന്റെ രീതി. ഒന്ന് ശിരസിലാണെങ്കിൽ മറ്റൊന്ന് കാലിൽ എന്ന രീതി. 27 കൊലപാതകങ്ങൾ. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്റെ ശരീരം വിറച്ചു. നടുക്കം മറച്ചു വയ്ക്കുവാൻ എനിക്കത് കഴിഞ്ഞില്ല. ഓ എന്റെ ദൈവമേ, 27 കൊലപാതകങ്ങളോ? എങ്ങനെ കഴിയുന്നു നിങ്ങൾക്കിത്? നിങ്ങളൊരു മനുഷ്യജീവി തന്നെയാണോ? ബ്രദർ, താങ്കൾക്കറിയില്ല, ഓരോ കൊലപാതകം ചെയ്യുമ്പോഴും തലച്ചോറിൽ ഒരുതരം പുക നിറയും. വശ്യമായ ലഹരിയുടെ പുക. ഇരയുടെ അലറിക്കരച്ചിൽ കേൾക്കുമ്പോൾ ആ ലഹരി വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതെ, ആ ലഹരി വർദ്ധിക്കും. അയാളുടെ വിവരണം കേട്ട എനിക്ക് ഓക്കാനമാണ് തോന്നിയത്. എത്രയും വേഗം അയാളെ ഒഴിവാക്കി പോകണമെന്ന മനസ്സ് മന്ത്രിച്ചു. ഞാൻ വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. ഇതെല്ലാം സത്യമോ നുണയോ എന്ന വടംവലി നടന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഇത്രയും കേട്ടിട്ട് പാതി വഴിയിലിട്ടിട്ട് പോകാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. അതാണ് വീണ്ടും ചോദിച്ചത്. എന്നിട്ട് അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം ഇരകളെ കണ്ടെത്തി അവരെ വലയിൽ വീഴ്ത്തി അവസാനം കൊല്ലുന്നതിൽ ആനന്ദം നേടി. അതിൽ ഞാൻ വൈദഗ്ധ്യം നേടി. അങ്ങനെ അവസാനം ഇവിടെയെത്തി. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ, എൻ്റെ ഭാര്യ ആയിരുന്നവൾ, അവൾ മാത്രം. പറയുന്നതിനിടയിൽ എപ്പോഴും അയാൾ നടക്കാൻ തുടങ്ങിയിരുന്നു. സ്വയമറിയാതെ ഞാനും പിന്തുടർന്നു. അയാൾ വീണ്ടും നടന്നു. എന്നിട്ട് അവിടെ കണ്ട ഒരു പാറയിലിരുന്നു. ഞാൻ അക്ഷമനായി. എന്നിട്ട് നിങ്ങൾ കണ്ടോ അവളെ? കുറച്ചു നാളത്തെ അലച്ചിൽ ഞാൻ അവളെ കണ്ടെത്തി. പക്ഷേ അവളിപ്പോൾ എനിക്ക് ശേഷം മൂന്നാമത്തെ ആളുടെ ഒപ്പമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പക വർദ്ധിച്ചു. വഞ്ചകി, കൊടും വഞ്ചകി. എന്നെ കൂടാതെ വേറെ രണ്ടുപേരെയും കൂടി വഞ്ചിച്ചിരിക്കുന്നു. ഇനി അധികം വെച്ച് താമസിപ്പിച്ചുകൂടാ, പെട്ടെന്ന് തന്നെ തീർക്കണം. അവളുടെ അലറിക്കരച്ചിൽ കേൾക്കാൻ എന്റെ കാതുകൾ തരിച്ചു. പക്ഷേ എന്റെ ഏറ്റവും വലിയ ഇരയാണ് അവൾ. നേരിട്ട് ചെന്നാൽ ഒരുപക്ഷെ അവളെ വലയിൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്ന് വരില്ല. തന്ത്രം പ്രയോഗിക്കുക എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. എല്ലാം തകർത്തവനെ പോലെ ഞാൻ അവളെ തേടി ചെന്നു. സ്ത്രീകളിൽ സ്ഥായിയായിട്ടുള്ള സഹതാപം സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. എന്റെ അവസ്ഥ കണ്ട് അവൾക്ക് സഹതാപം തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്തു. അങ്ങനെ അറിഞ്ഞു എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയെങ്കിലും കൊണ്ടുപോയവൻ അവന്റെ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് വേറൊരാളുടെ കൂടെ കൂടിയെങ്കിലും അയാളും തഥൈവ. ഇപ്പോൾ കൂടെയുള്ളവനും മുറിമുറുപ്പ് തുടങ്ങിയിരിക്കുന്നു. അവൾ എന്നെയാണ് കുറ്റപ്പെടുത്തിയത്. എന്റെ സംശയമാണത്രേ അവളുടെ ജീവിതം നശിപ്പിച്ചത്. ഞാനൊന്നും മിണ്ടിയില്ല. പകരം മനസ്സിൽ പല്ലുകൾ ഞെരിച്ചു. വഞ്ചകി, സ്വയം സുഖം തേടി ഇറങ്ങിപ്പോയതും പോരാ, ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്റെ എല്ലാ തെറ്റിനും പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കൊരവസരം തരണമെന്നും കൂടെ ജീവിക്കുവാൻ തയ്യാറാകണമെന്നും അപേക്ഷിച്ചപ്പോൾ അവൾ സന്തോഷത്തോടു കൂടി തയ്യാറായി. അപ്പോൾ അവളുടെ മുഖത്ത് ഞാൻ ആ പഴയ പ്രസാദം കണ്ടു. അവൾ ജീവിതത്തിൽ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, മറ്റാരെയും എന്നെ പോലെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അത്രേ. എന്തൊരഭിനയം! പ്ലാൻ ചെയ്തതുപോലെ വഴിയിൽ വെച്ച് ഞാൻ അവളെ ആക്രമിച്ചു. പക്ഷേ മരിക്കുവാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടും അവൾ ഭയപ്പെടാതിരുന്നതും അലറി വിളിക്കാതിരുന്നതുമാണ് എന്നെ അമ്പരിപ്പിച്ചത്. ഞാൻ കൂടുതൽ മുറവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതല്ലാതെ ഒരു ചെറിയ ശബ്ദം പോലും അവളിൽ നിന്നുണ്ടായില്ല. പ്രാണൻ പോകും മുമ്പ് അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഹോ, മരിച്ചു കഴിഞ്ഞിട്ടും ആ പുഞ്ചിരി മാറിയില്ല.
ഇത്തവണ എന്റെ തലച്ചോറിൽ ആ ലഹരി വന്നില്ല, പകരം അവിടെ ഉന്മാദത്തിന്റെ പുഴുക്കൾ ഇഴഞ്ഞു, അല്ല ഇപ്പോഴും ഇഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് ഇനിയുമേറെ കൊലപാതകങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ആ ലഹരി എനിക്ക് ഇനിയും ആസ്വദിക്കണം, പക്ഷേ ഇപ്പോൾ ഹോ എനിക്ക് വയ്യ, എന്റെ തല പൊള്ളുന്നു. പറഞ്ഞു തീർന്നതും ഇരു കൈകൾ കൊണ്ടും തല പൊത്തിപ്പിടിച്ച് അയാൾ അതിഭയങ്കരമായി അലറി. അയാൾ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അയാളുടെ ആഗ്രഹമായിരിക്കണം ഇതൊക്കെ. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ക്രൂരനായിരിക്കണം, ഇങ്ങനെ പതറിപ്പോകുന്ന ഒരുവനായിരിക്കില്ല. അതാണ് എനിക്ക് ദേഷ്യം വന്നതും. കഴിഞ്ഞു താങ്കളുടെ കള്ളക്കഥ. കൊലപാതകിയാണ് പോലും കൊലപാതകി. ഒരു ഉറുമ്പിനെങ്കിലും കൊന്നിട്ടുണ്ടോ നിങ്ങൾ? എന്റെ ചോദ്യം കേട്ട് അയാൾ തലയുയർത്തി നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു, ലക്ഷ്യമില്ലാത്ത ചിരി. അങ്ങനെയെങ്കിൽ താങ്കളുടെ പുറകിൽ കിടക്കുന്നത് ആരാണ്? അയാൾ ചൂണ്ടിക്കാണിച്ചയിടത്തേക്ക് ഞാൻ അറിയാതെ തിരിഞ്ഞു നോക്കി. കയ്യിലിരുന്ന വെട്ടം അവിടേക്കെത്തിയപ്പോൾ അവിടെ ഒറ്റ തവണയേ ഞാൻ നോക്കിയുള്ളൂ. സ്വയമറിയാതെ ഉള്ളിൽ നിന്നും വന്ന ഒരലർച്ചയോടെ ഞാൻ പുറകോട്ട് ചാടി. ആ കാഴ്ച കണ്ട് എനിക്കത് ശക്തമായ ഓക്കാനം വന്നു. ഞാൻ ശക്തിയായി ഛർദ്ദിച്ചു. അതാ അവിടെ ദേഹമാസകല മുറിവുകളേറ്റ് കഴുത്ത് മുറിക്കപ്പെട്ട രീതിയിൽ ഒരു സ്ത്രീയുടെ ശരീരം. ഇയാൾ പറഞ്ഞത് ശരിയാണ്, ആ മുഖത്ത് ഇപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, വികൃതമായ പുഞ്ചിരി. എനിക്ക് വീണ്ടും മനം പുരട്ടി. അവിടെ നിന്നും എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതെന്നറിയില്ല. വഴിയിൽ പലയിടത്തായി വീണു. അവിടെ നിന്നും ഉരുണ്ട് പിടഞ്ഞെഴുന്നേറ്റ ദേഹത്ത് മുറിവുകളും ചോരയുമായി സ്റ്റേഷന്റെ വാതിൽ കടന്നപ്പോഴേക്കും ഞാൻ തളർന്നിരുന്നു. കിതച്ചുകൊണ്ട് മുന്നിൽ കണ്ട കസേരയിലേക്കിരുന്നു. ഭാഗ്യം അറിയുന്നവരും ഒപ്പം ജോലി ചെയ്തവരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്റെ ആ അസമയത്തുള്ള അപ്രതീക്ഷിതമായ ആ വരവും രൂപവും ഭാവവും കണ്ട് അവർ അമ്പരന്നു. അവരിൽ ഒരാൾ കൊണ്ടുവന്ന വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. അവിടെ അവിടെ ഒരു ശവം, ശവം. അവരെല്ലാവരും മുഖത്തോട് മുഖം നോക്കി. എന്തായാലും എന്റെ ഒപ്പം വരാൻ അവർ തയ്യാറായി. ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ആ ശവശരീരം കാണിച്ചു കൊടുത്തു. മനസ്സിലാക്കിയതിന് ശേഷം അവർ പരിസരം പരിശോധിച്ചു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് കുറച്ചപ്പുറത്തു നിന്നും വേറൊരു പോലീസുകാരൻ വിളിച്ചത്. സാർ, ഇവിടെ ഒരു ശവം കൂടിയുണ്ട്. എല്ലാവരും അങ്ങോട്ട് നീങ്ങി, ഒപ്പം ഞാനും. അതാ ആ ഭ്രാന്തൻ തലയോട്ട് പിളർന്ന നിലയിൽ മരിച്ചു കിടക്കുന്നു. എനിക്ക് വീണ്ടും മനം പുരട്ടി. നിലയ്ക്കാത്ത ഛർദി. എന്റെ അവസ്ഥ കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർ തയ്യാറായെങ്കിലും വേണ്ട എന്ന് ഞാൻ ശാഠ്യം പിടിച്ചു. വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറെടുത്തു. എനിക്കൊന്ന് കിടന്നാൽ മതിയായിരുന്നു. ആ സംഭവ വികാസങ്ങൾ എന്നെ അത്രമേൽ തളർത്തിയിരുന്നു. ഒടുവിൽ പോലീസ് ജീപ്പിൽ രണ്ട് പോലീസുകാരുടെ അകമ്പടിയോടെ അവരെന്നെ വീട്ടിലെത്തിച്ചു. എന്നെ വീട്ടിലിറക്കി അവർ പോയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ബാത്റൂമിൽ പോയി കൈകൾ കഴുകുകയായിരുന്നു. സോപ്പും ഡെറ്റോളും ഉപയോഗിച്ച് ഞാൻ കൈകൾ കഴുകി. എന്നിട്ട് മൂക്കിനോട് അടുപ്പിച്ചു നോക്കി. അതെ, ചോരയുടെ മണം. വീണ്ടും ഞാൻ കഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അതേ മണം തന്നെ. അപ്പോൾ എൻ്റെ തലയിൽ ഉന്മാദത്തിൻ്റെ പുഴുക്കൾ ഇഴയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ജീവൻ പോകുമ്പോൾ അയാളുടെ ചുണ്ടിൽ ഞാൻ കണ്ടത് ഒരു വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദുബായിൽ ജോലി ചെയ്യുന്ന ജേസൺ ജോർജ് എഴുതിയ 28-ാമത്തെ കൊലപാതകമെന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇമെയിൽ shilinpoyara@gmail.com, വാട്സപ്പ് 0096895090690. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.